ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിൽ ഒരു മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന ചില നമ്മളുടെ മനസ്സിന് ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഒരു വീക്ഷണമാണ്, ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ തെകട്ടി തെകട്ടി വരിക എന്നറിയില്ലേ, ചില കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ മെയിനായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ, നമ്മുടെ ഓൺലൈൻ മീഡിയയിൽ ഒക്കെ വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് കേസുകൾ നമ്മൾ എടുത്തു നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭയ സിസ്റ്ററിന്റെ കൊലക്കേസാണ്. വെറും 28 മണിക്കൂർ കൊണ്ട് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥന് തെളിയിക്കാവുന്ന ഒരു കേസ് 28 വർഷം എടുത്തു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ജഡ്ജിയുടെ ചെലവ്, ഹരീഷ് സാൽവേ ഒരു മിനിറ്റിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഡ്വക്കേറ്റിന്റെ ചെലവ്? അത് വേലക്കാരത്തേക്ക് വേണ്ടിയിട്ടാണ് ഹരീഷ് സാൽവേ ഹാജരായത്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 28 കോടി രൂപയെങ്കിലും നമ്മുടെ ഖജനാവിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട് ഇതൊക്കെ തെളിയിക്കാൻ. കാരണം ഈ പ്രതികളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ എല്ലാത്തിനും വേണ്ടി നാർക്കോ അനാലിസിസ്റ്റും അതിന് ഇതിനും. ആ കേസ് ആദ്യമായിട്ട് അന്വേഷിച്ചു ഒരു പോലീസുകാരനെ ഇന്റർവ്യൂ ചെയ്യാൻ ഏഷ്യാനെറ്റ് ആണെന്ന്, ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിലത്തെ ഒരു പത്രപ്രവർത്തകൻ ചെല്ലുകയാണ്. ഈ ജേർണലിസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ അദ്ദേഹം ആൻസർ പറയുന്ന രീതി, അദ്ദേഹം ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ രീതി, ക്വസ്റ്റ്യന്റെ നല്ല ഷാർപ്പായിട്ടാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇത് നടന്നു, എന്തുകൊണ്ട് ഇത് നടന്നു, എന്തുകൊണ്ട് സർ ഈ ആക്ഷൻ എടുത്തില്ല, എന്തുകൊണ്ട് ഇങ്ങനെ. അദ്ദേഹം വന്നിട്ട് സ്റ്റേറ്റ് ചെയ്യാണ്, ഉറപ്പിച്ച് പറയാണിത് ആത്മഹത്യ തന്നെയാണ്, ഉറപ്പാണ് എനിക്ക്, എനിക്ക് കണ്ണും പൂട്ടി പറയത് ആത്മഹത്യയാണ്. സിസ്റ്റർക്ക് ഡിപ്രഷനായിരുന്നു, സിസ്റ്ററിൻ്റെ അമ്മ മാനസിക രോഗിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇരുട്ടാണ്, ഇരുട്ട് കണ്ടു, അവിടെ എങ്ങും എടുത്ത ഒരാളെയും കണ്ടില്ല, അതുകൊണ്ട് പോയി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് അദ്ദേഹം ആ പോലീസ് ഓഫീസർ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞ ആ ജേർണലിസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്, യൂട്യൂബിലുള്ള കാര്യമാണത്. ആ പോലീസിനെ ഒരു കൊലപാതകത്തെ ആത്മഹത്യയാക്കി അങ്ങോട്ട് മാറ്റി, ഡിപ്രഷൻ എന്നുള്ളൊരു പേരിട്ടിട്ട്. അത് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 3 മാസം ആവുന്നുള്ളൂ ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും കല്യാണം കഴിച്ചു, സ്നേഹിച്ചാണ് കല്യാണം കഴിക്കുന്നത്. 3 മാസം തികയുന്നന്ന് ആ ചെറുപ്പക്കാരനെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരി കൊല്ലുകയാണ്, അച്ഛനും അമ്മാവനും ചേർന്ന് ദുരഭിമാന കൊല. അപ്പം ഇതിനു മുമ്പ് ആ ചെറുപ്പക്കാരന് വധഭീഷണി ഉണ്ടായപ്പോൾ ഈ പെൺകുട്ടി ഈ ചെറുപ്പക്കാരനും കൂടി പോയിട്ട് പോലീസിൽ പരാതി കൊടുത്തതാണ്. പക്ഷേ അവർ ആ നേരത്ത് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കുന്നില്ല. എന്നിട്ട് ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ആദ്യം പറഞ്ഞത്, അന്ന് അവർ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നേനെ. അത് വേറൊരു സിറ്റുവേഷൻ. ഇപ്പോൾ അടുത്ത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നത് എല്ലാവരും അറിഞ്ഞുകാണല്ലോ. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു പോലീസുകാരൻ്റെ കറക്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കാത്തത് മൂലം, ഒരു പോലീസുകാരൻ്റെ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കൽ, ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ, അതുകൊണ്ട് മാത്രം അവിടെ 2 ജീവനുകളാണ് പൊലിഞ്ഞത്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അവിടെ നിന്ന് പോലീസുകാരന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് ഈ സിനിമ സ്റ്റൈലിൽ തട്ടിത്തെറിപ്പിക്കുക, അതിലോടാണ് താല്പര്യം. എന്നിട്ട് ആർക്ക് നഷ്ടം സംഭവിച്ചു? 2 കുട്ടികൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഈ 3 സിറ്റുവേഷനിലും കോമൺ ആയിട്ടുള്ളത് പോലീസുകാരുടെ ഇനഫിഷ്യൻസിയാണ്. അവർക്ക് സ്വന്തം ജോലി ചെയ്യാൻ അറിയാത്ത സിറ്റുവേഷൻ, അറിഞ്ഞുകൂടെ അവർക്ക് എന്താ ചെയ്യേണ്ടത്? പിന്നെ അവരെന്തിനാണ് ആ പോസ്റ്റിൽ കൊണ്ടുവരുന്നത്? ഞാൻ പഠിച്ച കോഴ്സ് MSW ആണ്. ആ കോഴ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ ലെക്ചർ വന്ന് ഞങ്ങളോട് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ഒരു സോഷ്യൽ വർക്കറിന് ഒരു സിറ്റുവേഷനിൽ എംപത്തിയാണ് ഫീൽ ചെയ്യേണ്ടത്. അതായത് പുട്ടിങ് യുവർ സെൽഫ് ഇൻ ടു ദ ഷൂസ് ഓഫ് അതേഴ്സ് എന്ന് പറയും. നിങ്ങളെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ കണ്ടുവെക്കുക, അപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഒരു സോഷ്യൽ വർക്കർ ആവുള്ളൂ. സിമ്പത്തി അല്ല, എംപത്തി ആണ് വേണ്ടത് നിങ്ങൾക്ക്. സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തകർ. ഈ പോലീസും ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ പോലീസിങ് എന്ന് പറയുന്നത്. ഇവർക്കും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ആ ട്രെയിനിങ്ങിൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല ഇവരെ. ഒരു സിറ്റുവേഷൻ ഇവർക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് ഇവർക്ക് അറിഞ്ഞൂടെ? അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടില്ലേ? ഞാൻ ദുബായിൽ വർക്ക് ചെയ്തത് ആ കസ്റ്റമർ സർവീസ് ഏജൻ്റായിരുന്നു. അപ്പോഴും ഞങ്ങളോട് പഠിപ്പിച്ചത് സെയിം ഈ കാര്യമാണ്. നിങ്ങൾ എന്ത് തന്നെ കസ്റ്റമർ റിയാക്ട് ചെയ്താലും തിരിച്ച് ക്ഷമയോടെ ബിഹേവ് ചെയ്യണം. അവരുടെ ആ സിറ്റുവേഷനിൽ നിങ്ങളെ തന്നെ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ആക്ട് ചെയ്യാനായിട്ട്. ചില പ്രൊഫഷനിൽ മാത്രമാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ പഠിപ്പിക്കേണ്ടത് പോലീസിങ്ങിലല്ലേ. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റുകാർ തന്നെ
അവർക്ക് എതിരെ പ്രവർത്തിക്കുമ്പോൾ എന്താണ് അതിനെ പറയുക? ഇവരുടെ ട്രെയിനിങ്ങിൻ്റെ കുറവാണോ, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരുടെ പ്രശ്നമാണോ, അതോ ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ പോലീസിൽ എടുക്കാത്തതിൻ്റെ പ്രശ്നമാണോ? ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല പോലീസിങ് എന്ന് പറയുന്നത്, ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വേണ്ടത് മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യങ്ങൾ വേണം. ഒരു സർവീസ് ഓറിയൻറ്റഡ് ബിഹേവിയർ ആയിരിക്കണം അവരുടെ. ഞാൻ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ ദുബായിൽ ട്രെയിനിങ് പീരീഡിലാണ് കുറച്ചും കൂടി സർവീസ് ഓറിയൻറ്റഡ് ബിഹേവിയർ ആയതുണ്ട്. കുറച്ചും കൂടി ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്തത് പ്രാക്ടിക്കൽ സെഷൻസ് ആണല്ലോ കിട്ടുന്നത്. എം എസ് ഡബ്ല്യുവിനും പ്രാക്ടിക്കൽ സെഷൻസ് കുറെ കിട്ടിയിട്ടോ. ഞങ്ങൾക്ക് ഫീൽഡ് വർക്ക് ഉണ്ടായിരുന്നു, അന്നൊക്കെ കോളേജ് കുട്ടി, ആ കോളേജിലല്ലേ ഞാൻ, അങ്ങനെ ഒരു വിചാരമായിരുന്നു. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു കുറച്ചും കൂടി ഒരു സർവീസ് മെൻറ്റാലിറ്റി കുറച്ചും കൂടി കൂടുന്നത്. അല്ല, ഈ പറഞ്ഞ സാഹചര്യം ഈ പോലീസിങ് പോലീസ് എന്ന വിഭാഗക്കാർക്കില്ലേ? എല്ലാ പോലീസുകാരും ഇല്ല, ഞാൻ പറയണം, പല നല്ല പോലീസുകാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്കൊക്കെ ചീത്ത പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം കൂടെ ഇറങ്ങി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നെയ്യാറ്റിൻകരയിലത്തെ സംഭവം തന്നെ എടുത്തോ. സ്വന്തം അച്ഛൻ്റെ കുഴി വെട്ടുന്ന കുട്ടിയോട് ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കാനുള്ള ചേതോ വികാരം എന്തായിരുന്നു ആ പോലീസ് ഓഫീസർക്ക്? ഇപ്പോൾ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും ആ കുട്ടികളുടെ വീട്ടിലാണ് അവരുടെ സിറ്റുവേഷൻ, പ്രസൻറ്റ് സിറ്റുവേഷൻ, അവർക്ക് എന്താണ് പറയാനുള്ളത് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച്. എന്തുകൊണ്ട് ഒരു ജേർണലിസ്റ്റ് പോലും ആ നിർത്തട എന്ന് പറഞ്ഞ പോലീസുകാരനെ, അല്ലെങ്കിൽ ആ മരിച്ച അച്ഛനെ കോളറി പിടിച്ച് പുറത്തെത്തിച്ച ആ പോലീസുകാരൻ്റെ അടുത്ത് പോയിട്ട് സാറിന് ഇങ്ങനെ പറയാനുള്ള ചേതോ വികാരം എവിടെ നിന്ന് ഉണ്ടായി? എന്ത് ട്രെയിനിങ് ആണ് സാറിന് കിട്ടിയത്? ഇങ്ങനെയാണോ സംസാരിക്കുക, ഒരു കാര്യം ഡീൽ ചെയ്യുക എന്ന് ചോദിക്കാനുള്ള ഗട്സ് കാണിക്കാതെ ഒരു ചാനലുകാർ പോലും ആ പറഞ്ഞ പോലീസുകാരനെ പോയി എന്തുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നില്ല? ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിൽ മുമ്പ് അവർക്കത് സോൾവ് ചെയ്യായിരുന്നു. അവിടെ ഉണ്ടാവുമല്ലോ വാർഡ് മെമ്പർ ആയാലും അല്ലെങ്കിൽ കൗൺസിലർ ആയാലും, എന്തുകൊണ്ടത് ചെയ്തില്ല? ഇപ്പം നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞാലോ, വാർഡ് ഇലക്ഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാലോ, നമ്മളുടെ വീട്ടിൽ ഒരു 10 or 15 പ്രാവശ്യം ഇവർ വോട്ട് ചോദിക്കാനായിട്ട് വരും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്ര ടോട്ടൽ ഇത്രയും ഒരു 10 or 15 പ്രാവശ്യം വരും വോട്ട് ഇതായ വോട്ട്. അപ്പം നമ്മുടെ എല്ലാ ഹിസ്റ്ററി അറിയാം, നമ്മുടെ വീട്ടിലെല്ലാവരും പരിചയമുണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും തിരിച്ച് സംസാരിക്കുകയും ചെയ്യും. പിന്നെ ഈ ചിരിയില്ലല്ലോ പിന്നെ കാണുമ്പോൾ. പിന്നെ നമ്മൾ പിന്നെ അപ്പോൾ നമ്മളെയൊക്കെ പരിചയമാണ്, നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ഫിനാൻഷ്യൽ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. പക്ഷേ പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് നമ്മളെക്കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ. സ്വന്തം മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനൊരു കാര്യം നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് വീടില്ല, ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നുണ്ട്, ആളെ ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് ഒരു ഗവൺമെൻറ് അതോറിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി ഹയർ അതോറിറ്റീനെ അറിയിക്കാനുള്ള ഒരു ഒരു മനസ്സാരം കാണിക്കുന്നില്ല. വാർഡ് മെമ്പറിന് എന്ത് കാര്യമില്ല, അല്ലെങ്കിൽ കൗൺസിലറിന് എന്ത് കാര്യം, ജയിച്ചതിന് ശേഷം ഇവരുടെയൊക്കെ പ്രോബ്ലം ഞാൻ എന്തിനു സോൾവ് ചെയ്യണം? എനിക്ക് ജസ്റ്റ് ജയിച്ചാൽ മതി, എനിക്ക് വോട്ട് മാത്രം മതിയല്ലോ. അല്ല, അവരെ മാത്രം പറയരുത്, നമ്മളെയും പറയണം. ഇത് തന്നെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അതാ. വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ആ ചേച്ചി എനിക്കറിയാം, ചേച്ചി ആളുടെ മോളല്ലേ, അതാണ് ഇതാണ് എല്ലാം ചോദിക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ, അത് കഴിഞ്ഞ് പിന്നെ പരിചയമില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാലും ഓ എനിക്ക് പണിയുണ്ട് കുറേ, വീടില്ലാത്ത എത്ര പേരുണ്ട് കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്, അറിഞ്ഞൂട. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇല്ലല്ലോ, സ്വന്തം വാർഡിൽ എത്ര പേർക്ക് വീടില്ല എന്ന് പോലെ അറിഞ്ഞൂടാ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർക്ക്. എത്ര പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അപേക്ഷ കൊടുത്തിട്ടുണ്ട് എത്ര വർഷം, അതൊന്നും അറിഞ്ഞൂടെ. എന്തിനാ നമ്മൾ അന്വേഷിക്കണം അല്ലേ? ഒരു പ്രാവശ്യം വോട്ട് ചെയ്ത് ജയിപ്പിച്ചതല്ലേ? പിന്നെ ഇനിയിപ്പോൾ ആ എന്താ ചെയർ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിൻ്റെ മധുരം നമ്മളിങ്ങനെ നുകരുക. അടുത്ത 5 വർഷം, 5 വർഷം കഴിയുമ്പോഴോ വീണ്ടും വെള്ളമില്ല, റോഡില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, എന്നിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, വഴിവിളക്കില്ല, ഞാൻ തെളിയിക്കും എല്ലാം അടുത്ത 5 വർഷത്തേക്ക് എനിക്ക് ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുക. ഇതെല്ലാം സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പാർട്ടിയോട് ഒരു അനുഭാവം കാണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ മറ്റുള്ള ജനങ്ങളെ സഹായിക്കുന്നുണ്ടോ, നിങ്ങളെ സഹായിക്കുന്നുണ്ടോ, അതിന്റെ ചുറ്റുപാടത്തുള്ള ആൾക്കാരെ സഹായിക്കുന്നുണ്ടോ? നമ്മളുടെ കുട്ടീനെ നമ്മൾ തല്ലും, അത് നമുക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, വേറൊരു തെറ്റും അവനോ അവളോ കാണിക്കാതെ ഇരിക്കാനാണ് നമ്മൾ നല്ല വഴക്ക് കൊടുക്കുന്നത്, തല്ല് രണ്ട് തല്ലും വെച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇതേ കാര്യം തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പാർട്ടീനെ എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തുകൊണ്ട് തെറ്റ് കണ്ടാൽ പറയുന്നില്ല? തെറ്റ് കണ്ടാൽ ഒരിക്കലും പറയരുത്. അപ്പോഴാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുക. ആ നെയ്യാറ്റിൻകരയിലത്തെ ഇഷ്യൂ ആണ് ലേറ്റസ്റ്റ് എനിക്ക് അത്രയും വിഷമകരമായ ഒരു കാര്യമുണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് ഇനി ആരോ ഉള്ളത്? മാധ്യമങ്ങൾ എത്ര കാലം ഏറ്റെടുക്കും
അടുത്ത ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ഉണ്ടാവണ വരെ എല്ലാ മാധ്യമങ്ങളും ഈ കുട്ടികളുടെ പിന്നാലെയോ. അത് കഴിഞ്ഞാലും ഈ കുട്ടികൾക്ക് പിന്നെ കുറേ പേര് പറഞ്ഞു ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാം. 24 ന്യൂസ് പറഞ്ഞു ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാം. ഫിറോസ് കുന്നുംപറമ്പിൽ പറഞ്ഞു ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാം. പിന്നെ എല്ലാ പാർട്ടികളും പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നിരന്തരമായിട്ട് ഇവരുടെ തന്നെ ന്യൂസാണല്ലോ ഈ നെയ്യാറ്റിൻകരകത്തെ സംഭവം. അതിലൊരാൾ കമൻറ്റ് ചെയ്തേക്കാണ്, ഓ ഇപ്പോൾ എവിടുന്ന് പൊട്ടിമുളച്ചു ഈ നന്മ മരങ്ങളൊക്കെ, പണ്ടേ ഇവർക്ക് വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ, അതായത് ഈ സോക്കോൾഡ് നന്മ മരങ്ങൾ പണ്ടേ ഈ സിറ്റുവേഷൻ സ്വപ്നത്തിൽ കണ്ട് ഇങ്ങനെ വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമായിരുന്നോ? എങ്ങനെയാണ് ഈ നന്മ മരങ്ങൾ കാണേണ്ടത്? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഇപ്പോൾ കാസർഗോഡ് ഒരാൾക്ക് വീടില്ല അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നത്തിലാണ്, എങ്ങനെയാണ് 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ എങ്ങനെയാണ് അറിയേണ്ടത് കാസർഗോഡ് ഒരാൾക്ക് വീടില്ല? അത് മാധ്യമങ്ങളിൽ കൂടെ അറിയണം, നാലാളറിയണം. അതറിയാവുന്ന ഇപ്പോൾ കാസർഗോഡ് ഒരാൾക്ക് ഇന്ന വാർഡിൽ 24 വാർഡിൽ ഒരാൾക്ക് വീടില്ല, അത് ആദ്യം അറിയേണ്ടത് വീടില്ല, പ്രശ്നങ്ങളിലാണ്, പോവർട്ടിയാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം അറിയുന്നത് അവിടുത്തെ മെമ്പറായിരിക്കണം. മെമ്പറാവണം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാവണം. ആൾക്ക് എന്ത് ഗവൺമെന്റ് കുറ്റം തന്നെ ആയിട്ട് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഗവൺമെന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയുക. അപ്പോൾ ഇങ്ങനെ ഈ ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സിന്റെ ശ്രീകണ്ഠൻ നായർ എടുക്കും, അല്ലെങ്കിൽ ഫിറോസ് കുന്നുംപറമ്പിൽ എടുക്കും, ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്, ഒരു കുറ്റകൃത്യം ഞാൻ പറയുള്ളൂ, ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നു ആ കുട്ടികൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് സഹായിക്കാനായിട്ട് വരുന്നവരെ മുടക്കലാണ് ഇങ്ങനത്തെ കമൻസിലൂടെ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ കമൻസിലൂടെ ഓരോരുത്തർ ചെയ്യുന്നത്. ഇൻഡയറക്റ്റ്ലി ഒരുമാതിരി നെഗറ്റീവ് ഒരു ഇത് കൊടുക്കുകയാണ്, ഓ അവരൊരു ഇപ്പോഴാണ് വരുന്നത്, എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെങ്ങനെ, നീ ശ്രീകണ്ഠൻ നായരും ഫിറോസ് കുന്നുംപറമ്പിലും എങ്ങനെയാണ് അറിയേണ്ടത് നെയ്യാറ്റിൻകരയിൽ ഇങ്ങനെ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന്? ഈ ഒരു പ്രശ്നം നടക്കില്ലായിരുന്നു, ഈ ഒരു മരണം നടക്കില്ലായിരുന്നു. അവരെ വിളിച്ചുകൊണ്ട് അവിടെ വെറുതെ കിടക്കുന്ന MLA ഹോസ്റ്റലുണ്ട്, ആരും കയറുന്നില്ല, അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലും കൊണ്ട് താമസിക്കുക. കാരണം ഇപ്പോൾ രാഷ്ട്രീയക്കാരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല? അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവർക്ക്. ഇനീഷ്യേറ്റീവ് എടുക്കാൻ അവരൊരിക്കലും ശ്രമിക്കില്ല, ഗവൺമെൻറ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ജനപ്രതിനിധികൾ, അവിടുത്തെ ജനപ്രതിനിധികൾ. എന്നിട്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തുമ്പോൾ ഏതെങ്കിലും വിഷമം തോന്നി, ആ കുട്ടികളുടെ സിറ്റുവേഷൻ കണ്ട് വിഷമം തോന്നി, ആരെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, ആ കുട്ടികളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് വരുമ്പോൾ ഒടക്ക് വർത്താനം പറയാം, അപ്പോൾ പിന്നെ എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും കാലം? അറിയണ്ടേ, ഇവരെങ്ങനെ അറിയും? ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ അറിയാം? പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് എങ്ങനെ അറിയാം? ഒരാൾ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. ഇവർക്ക് ജനപ്രതിനിധികൾ ദൈവത്തെ ഓർത്തൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ആ വാർഡിലത്തെ ഒരു കാര്യം സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പബ്ലിക്കായിട്ട് ഫേസ്ബുക്കിലോ, ഇപ്പോൾ പബ്ലിക് സോഷ്യൽ മീഡിയ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ ഇടുക, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുക ഇവരെ. അത് പറയില്ല, അഭിമാനക്ഷതമാണ്, ബിക്കോസ് ആ ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മറിച്ച് കുറേ കമൻസ് നിങ്ങൾക്ക് കിട്ടും, പക്ഷെ നിങ്ങൾ ചെയ്യത്തുമില്ല, വേറെ ഒരാൾ അറിയിക്കത്തുമില്ല. വീണ്ടും വീണ്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് രൂക്ഷാക്കുന്നത്. ഈ കുട്ടികളുടെ ഏതെങ്കിലും ബന്ധുരി രാഷ്ട്രീയക്കാരനോ ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ അവിടെ നടക്കില്ലായിരുന്നു ഒരിക്കലും. ഇവർക്ക് അത്ര ഹോൾഡൊന്നും ഇല്ല, സാധാരണ ആൾക്കാരായിരുന്നു. നാളെ ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പോലീസുകാർ ഇതേമാതിരി തന്നെ ബിഹേവ് ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല രാഷ്ട്രീയത്തിൽ, ഞങ്ങൾക്ക് ഹോൾഡൊന്നും ഇല്ല. എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവര് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലയൺ പറഞ്ഞ സിനിമയിൽ, ആ സിനിമയിലത്തെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്ത് ക്വാളിഫിക്കേഷനാണ്, ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളത്? മന്ത്രിസഭ കൂടിയ സമയത്താണ് എന്ത് ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്കുള്ളത്? ജനങ്ങളെ സെർവ് ചെയ്തിട്ടുള്ള ഓക്കെ വർക്ക് എക്സ്പീരിയൻസ് ആയാലും മതി, എന്താണുള്ളത്? ഇലക്ഷന് നിന്നു എന്നല്ലാതെ. അപ്പോൾ പറയുന്നതാണ് മുഖ്യമന്ത്രി, ഇലക്ഷന് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവം. ശരിയാണ്, ഇലക്ഷന് നിൽക്കുക, സധൈര്യം നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിഫിക്കേഷനാണ്, വലിയൊരു ധൈര്യമാണ്, ഇത്രയും ജനങ്ങളെ പറഞ്ഞ് നമ്മളെ വഴിക്ക് തിരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ സർവീസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യാനും വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കും, ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കും. കൂടുതൽ വർക്ക് എക്സ്പീരിയൻസിനാണ് അവർ വാല്യൂ കൊടുക്കുന്നത്. എന്തുകൊണ്ട്? പ്രവൃത്തി പരിചയമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ?
ഇവിടുത്തെ ആ ഏത് ഒഫീഷ്യലിനെ ഏത് ജനപ്രതിനിധികൾക്കായാലും എന്ത് സർവീസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ? നമ്മൾ പഠിക്കുന്നത് കാശിന് വേണ്ടിയിട്ടല്ല, നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല, അതിലും ഉപരി ഒരു നോളജ് ഗെയിനിങ് പ്രോസസ്സാണ്. കൂടുതൽ പഠിക്കുന്തോറും നമ്മുടെ തോട്ട്സ് ആയാലും കാഴ്ചപ്പാടായാലും ഭയങ്കര മാറ്റം സംഭവിക്കും. നമ്മൾ ലോകത്തെ കാണുന്ന ഒരു രീതി തന്നെ മാറും. ഓരോരുത്തരുടെ സിറ്റുവേഷനിൽ നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് ലഭിക്കും. കൂടുതൽ പഠിച്ചാൽ ക്രിമിനൽസ് ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയണം. എക്സെപ്ഷണൽ കേസസ് എല്ലാ കേസിലും ഉണ്ടാവാം. കുറച്ചും കൂടി പൊളൈറ്റ് ആവാം നമ്മൾ, കുറച്ചും കൂടി ഹമ്പിളാവും, കുറച്ചും കൂടി എല്ലാ കാര്യത്തിലും നമുക്കൊരു എന്താ പോളിഷിങ് വരും. കൂടുതൽ പഠിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ വായിക്കുമ്പോൾ. സോ ഇതൊന്നും ഇല്ലാത്തവരെ ജനപ്രതിനിധികളായിട്ട് വെച്ചിട്ട് എന്താണ് കാര്യം? അവർക്കൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ തന്നെ കുറെ വർഷങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികളെക്കാളും കൂടുതൽ രൂക്ഷമാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ. ആ ബിക്കോസ് റെക്കമെൻഡേഷനിലാണല്ലോ അവർ കയറുന്നത്. എല്ലാവരും അല്ല, ഈ ഇതിൽ ഡിസ്ക്ലെയിമർ, ഈ വീഡിയോയിൽ ഡിസ്ക്ലെയിമർ എഴുതണം, ശരിക്കും എല്ലാവരുടെയും കേസല്ല. പക്ഷേ മിക്കവാറും പേര് അങ്ങനെയാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ട് മാധ്യമങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ പള്ളിയിലച്ഛൻ, ഒന്നോ രണ്ടോ പള്ളിയിലച്ഛൻ കാരണം മൊത്തം പള്ളിയിലച്ഛന്മാരെ ഈ ഒരു മാസം കാണുമ്പോൾ നമുക്കൊരു പുച്ഛത്തോടെ നോക്കണത്. എന്റെ കൂടെ പഠിച്ചിട്ടുണ്ട് കുറെ പള്ളിയിലച്ഛന്മാരെ, പഠിച്ചിട്ടുണ്ട് സിസ്റ്റർമാരുണ്ട്, നല്ല സ്വഭാവമായിരുന്നു. അതേ കോൺവെന്റിൽ തന്നെ പല ഡിഫറെന്റ് നമുക്ക് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള സിസ്റ്റേഴ്സും ഉണ്ടാവാറുണ്ട്, അച്ഛന്മാരും ഉണ്ടാവാറുണ്ട്. എന്താണ് ഇങ്ങനെ? അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ട് അച്ഛന്മാരും രണ്ട് സിസ്റ്റേഴ്സിനെ എന്താ പറയുക, അങ്ങനെയും ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ലൈഫിലത്തെ എക്സ്പീരിയൻസ് തന്നെ പോലീസുകാരായിട്ടുള്ളത് മഹാമോശമാണ്. ഞങ്ങളുടെ ലൈഫിൽ രണ്ടേ രണ്ട് കേസ് ഫയലെത്തോളാം, ഒന്ന് ആസാമിലും ഒന്ന് ഇവിടെയും. ആസാമിലത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിന്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ ആളുടെ നോട്ടം എനിക്ക് ഇഷ്ടമായില്ല. ആള് ഒരു ലേഡീനെ വൃത്തിയായിട്ട രീതിയിൽ നോക്കി എന്ന് പറഞ്ഞാണ് ഞാൻ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തത്. ഞാൻ ഇവിടെ ആസാമിൽ നിൽക്കുന്നില്ല, ഞങ്ങളൊരു ഓൾ ഇന്ത്യ ട്രിപ്പിലാണ്, ഞാൻ ഇപ്പോൾ ഇന്ന് തിരിച്ചു പോകും. അതുകൊണ്ട് ജസ്റ്റ് ആളെ വിളിച്ച് ആളുടെ നമ്പർ ഇത് കൊടുത്തു, ആളെ വിളിച്ചൊന്ന് വോൺ ചെയ്യണം, ഇനി മേലെ ഒരു ഗസ്റ്റിനോടും ഒരു ഗസ്റ്റ് ലേഡിയോടും അങ്ങനെ നോക്കരുത്, അങ്ങനെ ഒരു നോട്ടം കൊണ്ട് പോലും അവളെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത് എന്നൊരു വാർണിംഗ് കൊടുത്താൽ മതി സാറിനെ പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറയാം, ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് അയാളെ വിളിച്ച് വോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് നാളെ എനിക്കെതിരെ കേസ് കൊടുക്കാമെന്ന്. അല്ല, ഞാനിപ്പോൾ എൻ്റെ പരാതിയായിട്ട് ഞാൻ എവിടേക്ക് പോവാ? സാധാരണ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നല്ലേ പറയാം. ഇതിപ്പോൾ എനിക്ക് തന്നെ എന്നിട്ട് പറയാം, ഏട്ടൻ തന്നെ വിളിച്ച് രണ്ട് ചീത്ത പറഞ്ഞാൽ മതിയല്ലോ. അവനെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്? അതങ്ങനെ. പിന്നെ നാട്ടിൽ നടന്ന സംഭവം ഞങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞതാണ്, ഈ ടിനു സാമിനെ വിളിച്ച് ഒന്ന് ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് കൂട്ടരെയും ഇരുത്തി സംസാരിക്കുക, എന്താണ് പ്രശ്നമെന്ന്. ഇതാണ് എൻ്റെ ബേസിക് ആവശ്യമായിരുന്നത്. ഇതുപോലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഇവർ എന്നെ കൊണ്ട് എന്താ കുറേ പേപ്പേഴ്സ് സൈൻ ചെയ്യിപ്പിക്കുക, നാല് പ്രാവശ്യം നടത്തിക്കുക, അതോടുകൂടി മടുത്തു എനിക്ക്. കേസ് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു സമയമെടുക്കും ഇങ്ങനത്തെ കാര്യ കേസസിനൊക്കെ സമയമെടുക്കും, ഇവർക്ക് സമയമെടുക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ മനുഷ്യനെ വിളിച്ചു ഒന്ന് സംസാരിക്കും, ഒരു എൻക്വയറി നടത്തിയ എന്താ പ്രശ്നം, ജസ്റ്റ് ഒന്ന് ചോദിക്കുക ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ ഒന്നും അവർക്ക് സമയമില്ല, അവർക്ക് വേറെ പല കാര്യങ്ങളാണ്. ഇതേ സിറ്റുവേഷൻ തന്നെയല്ല ആ പെൺകുട്ടിക്കും ഹസ്ബൻഡിനും ഉണ്ടായത്. പെൺകുട്ടിനെ ഹസ്ബൻഡിനെ വിളിച്ചെടുത്താൽ അച്ഛനെയും അമ്മാവനെയും വിളിച്ചെടുത്താൽ എന്താണ് പ്രശ്നം? ഇവർക്കിത് ഒരു കൗൺസിലിങ്ങിലൂടെ സോൾവ് ചെയ്യാവുന്ന പല ഇഷ്യൂസും ഇവർ തന്നെയാണ് പല പല കുറ്റകൃത്യങ്ങൾക്കും ഇടയാക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തേർഡ് പേഴ്സൺ ഇൻ്റർഫിയറൻസിലൂടെയുള്ള ഒരു കൗൺസിലിംഗ് കൊണ്ട് ശരിയാവുന്നു. ഈ പോലീസിക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ഓ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഓട്ടവും ചാട്ടവും ഹൈ ജമ്പും ലോങ് ജമ്പും എല്ലാം ഉണ്ടാവും, ഇത് തന്നെ ഇത് മാത്രമാണ് അവിടെ നടക്കുന്നത്. ഇവർക്ക് കൗൺസിലിംഗ് ബേസിക് കൗൺസിലിംഗ് ടിപ്സ് കൊടുത്തൂടെ, ഇങ്ങനെയാണ് നിങ്ങൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ രണ്ട് പ്രശ്നമായിട്ട് രണ്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങളവരെ ഒരു അനുനയിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ നെയ്യാറ്റിൻകരത്തെ ഇഷ്യൂമാരി ഒരാൾ സ്വന്തം ജീവനെ വെച്ചിട്ട് പറയുകയാണ് ഞാനിവിടുന്ന് ഇറങ്ങില്ല എന്ന് പറയുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ തണുപ്പിക്കണം എന്ന് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? ട്രെയിനിങ് ഒന്നും ഉണ്ടോ?
സ്വാഭാവികമായിട്ടും ഒരാള് പെട്രോൾ ഒഴിച്ച് നിൽക്കുമ്പോൾ ആ പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങി പോവുക, അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ പ്രോബ്ലം സോൾവ് ആവുന്നു. ചിലപ്പോൾ ആ ഒരു നേരത്തെ മാനസിക സമ്മർദ്ദം കൊണ്ട് ആള് ചിലപ്പോൾ അങ്ങനെയാണോ ആ ഒരു നേരത്തെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, അപ്പൊ ആ ഒരു ദേഷ്യത്തിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അത് തട്ടി മാറ്റുക എന്നല്ലാണ്ട് ഓക്കെ ശരി സമ്മതിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് നേരം ആരും നിന്നാൽ മതി, അതുപോലും ചെയ്യില്ല. ആ സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മേനെയും കണ്ടിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻ അവിടെ നടക്കില്ലായിരുന്നു, അവരിന്നും ജീവിച്ചിരുന്നേനെ, ആ കുട്ടികൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെടില്ലായിരുന്നു. അതെങ്ങനെയാ കാണത്തില്ലല്ലോ. പോലീസ് ട്രെയിനിങ്ങിലും സ്ട്രെസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിമ്പതിനെക്കാട്ടിലുപരി എംപത്തറ്റിക് ആവണം. നിങ്ങളെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റവരെ ഉടയവരെ തന്നെ ആ സിറ്റുവേഷനിൽ കാണണം, എങ്കിൽ പിന്നെ നിങ്ങളുടെ എല്ലാ പ്രോബ്ലം ശരിയാവും. പെട്ടെന്നൊരു മാറ്റം വരും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം മാറ്റം വരുമെന്ന് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ വീഡിയോ സെൻഡ് കൊറോണയാണ്, സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ ഇപ്പോൾ വേറെ എവിടെയും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല, നമ്മൾ നമ്മളുടെ അടുത്ത് പുറത്തുള്ള ആൾക്കാരെ മാക്സിമം സഹായിക്കാൻ നോക്കുക. ഇങ്ങനത്തെ ഈ സിറ്റുവേഷൻ കൊറോണ സിറ്റുവേഷനാണ്, സാമ്പത്തികമായി എല്ലാവരും ഭയങ്കര പിന്നോക്കം നിൽക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്കറിയാവുന്നവരെ നമ്മളാൽ കഴിയുന്ന വിധം സഹായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ശരി. Thank you.